മുണ്ടക്ക ഈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്രസഹായം വൈകുന്നതിനെതിരെ ഇന്ന് എൽ ഡി എഫിന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധമുണ്ട് തിരുവനന്തപുരത്ത് രാജ്ഭവൻ മാർച്ചും മറ്റു ജില്ലകളിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുടെ മുന്നിലുമാണ് രാജ്ഭവൻ മാർച്ച് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും എന്നാൽ വയനാട് ഇതിനുള്ള ദുരിതാശ്വാസവും സഹായവും ഒക്കെ തന്നെ ഇന്ന് വൈകുന്നേരം പ്രഖ്യാപിക്കും എന്നൊരു സൂചനയും ഡൽഹിയിൽ നിന്ന് വരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക്കും ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയും കൽപ്പറ്റയിൽ നിന്ന് സുർജി അയ്യപ്പത്തും തത്സമയം ചേരുകയാണ് അപ്പോൾ നമുക്കാദ്യം സലീം മാലിക്കിലേക്ക് പോകാം ഗുഡ് മോർണിംഗ് സലീം മാലിക് ആൻഡ് ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു നിങ്ങൾക്ക് മൂന്ന് പേർക്ക് ഒരു സുപ്രഭാതം അപ്പം സലീം ഇന്ന് പ്രതിഷേധത്തിൻ്റെ സ്വഭാവം എങ്ങനെയായിരിക്കും എസ് കെ എൻ ഗുഡ് മോർണിംഗ് എൽ ഡി എഫ് നടത്തുന്ന രാജ്ഭവൻ മാർച്ച് അതൊരു വലിയ സമരമായി വലിയൊരു പ്രക്ഷോഭ പരിപാടിയായി തന്നെ മാറ്റാനാണ് എൽ ഡി എഫ് തീരുമാനിച്ചിരിക്കുന്നത് ഈ രാജ്ഭവനിലേക്ക് ഇരുപത്തി അയ്യായിരത്തിലധികം പേരെ എത്തിക്കും അതിനുശേഷം നഗരം ഒട്ടാകെ സ്തംഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇതിനെ ഈ സമരത്തെ തുടർന്ന് ഇതിനോടകം തന്നെ ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് രാവിലെ പത്ത് മണി മുതൽ ഈ സമരം തീരുന്നത് വരെ നഗരമാകെ ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെ ഏർപ്പെടുത്തിയിരിക്കുകയാണ് കാര്യം അത്രയധികം ജനപങ്കാളിത്തം ഈ മാർച്ചിനുണ്ടാകും ഈ പ്രക്ഷോഭത്തിനുണ്ടാകും എന്നൊരു വിലയിരുത്തൽ എൽ ഡി എഫിനെ തന്നെ യ്യായിരം പേർ പങ്കെടുക്കും എന്നാണ് ഔദ്യോഗികമായി എൽ ഡി എഫ് അറിയിക്കുന്നത് അതിൽ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് എൽ ഡി എഫ് ഈ രാജ്ഭവൻ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് അത് ഒരു വെറും രാജ്ഭവൻ മാർച്ച് അതല്ലെങ്കിൽ എൽ ഡി എഫിന്റെ ശക്തി പ്രകടനം എന്നതിനപ്പുറത്തേക്ക് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരായ കൂട്ടായ്മ എന്ന നിലയിലാണ് രാജ്ഭവൻ മാർച്ചിനെ എൽ ഡി എഫ് സ്കെച്ച് ചെയ്തിരിക്കുകയും ചെയ്തിരിക്കുന്നത് കേരളം കേന്ദ്രത്തോട് ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടി രൂപയുടെ സഹായമാണ് അടിയന്തര സഹായമായി ആവശ്യപ്പെട്ടത് മാത്രമല്ല വയനാട്ടിലെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രം സഹായം നൽകാതെ ആ പുനരധിവാസം കൃത്യമായി നടക്കാത്തൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ കേന്ദ്രം കാണിക്കുന്ന കടുത്ത അവഗണനയ്ക്കെതിരെ കേരളം ഒന്നിച്ച് എന്നുള്ളൊരു സന്ദേശം നൽകുക കൂടിയാണ് ഈ രാജ്ഭവൻ മാർച്ചിലുള്ള എൽ ഡി എഫ് ലക്ഷ്യമിടുന്നത് നേരത്തെ വയനാട്ടിൽ എൽ ഡി എഫും ഒപ്പം യു ഡി എഫും ഇതുമായി ബന്ധപ്പെട്ട് ഹർത്താൽ ഉൾപ്പെടെ നടത്തിയിരുന്നു അന്ന് യു ഡി എഫ് അതിനായി ചെയ്ത സമരത്തെ എൽ ഡി എഫ് ഉൾപ്പെടെ ഈ രാജ്ഭവൻ മാർച്ച് പ്രഖ്യാപിക്കുന്ന ആ വാർത്താ സമ്മേളനത്തിൽ തന്നെ യു ഡി എഫിന്റെ ആ നീക്കത്തെയും എൽ ഡി എഫ് അഭിനന്ദിച്ചു കാണുകയും ചെയ്തു അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ഒരു വിഷയം എന്ന നിലയിലാണ് ഈ മാർച്ചിനെ കാണുകയും ചെയ്യുന്നത് കേരള ഇവിടെ ഈ രാജ്ഭവനിൽ നടക്കുന്ന മാർച്ച് ഉദ്ഘാടനം ചെയ്യുക സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് മുഴുവൻ ഘടക കക്ഷികളിലെയും എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും തിരുവനന്തപുരത്ത് രാജ്ഭവന് മുൻപിലുള്ള ഈ സമരത്തിൽ പങ്കെടുക്കും ഒപ്പം എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും അതത് പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ഉദ്ഘാടനം ചെയ്യുന്ന നിലയിൽ അതത് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്കും അതേ സമയം തന്നെ മാർച്ച് നടക്കും ഓരോ ജില്ലാ ആസ്ഥാനത്തും പതിനായിരം പേരെ കൂടി പങ്കെടുപ്പിക്കണം എന്നുള്ളതാണ് പാർട്ടിയും മുന്നണിയും നൽകിയിരിക്കുന്ന നിർദ്ദേശം നിലവിൽ കേന്ദ്ര കേന്ദ്ര സഹായം ലഭിക്കുമെന്ന് കേരളം പ്രതീക്ഷിച്ചിരുന്നതാണ് പ്രത്യേകിച്ചും അപകടം നടന്ന പത്താം ദിവസം തന്നെ കേന്ദ്ര കേന്ദ്രസംഘം വയനാട്ടിലേക്കെത്തി പതിനൊന്നാം ദിവസം പ്രധാനമന്ത്രി അവിടേക്ക് എത്തി അപകട എത്തി അതിനുശേഷം എല്ലാം വിലയിരുത്തി പോയതിനു ശേഷം ഉടൻ സഹായം പ്രഖ്യാപിക്കും എന്നും പറഞ്ഞാണ് മടങ്ങിയത് അതിന് പിന്നാലെ ഒരു സഹായവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല വയനാടിനെ ഒരു കേന്ദ്ര ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയാത്തൊരു സാഹചര്യം കൂടി ഉണ്ടായി അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ വലിയ പ്രതിഷേധം കേന്ദ്രത്തിനെതിരെ ഉയർത്തുക എന്നുള്ളത് തന്നെയാണ് എൽ ഡി എഫ് നേരത്തെ തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ചോദിച്ചതും അങ്ങനെ തന്നെയാണ് വയനാട് ഇന്ത്യയിലല്ലേ എന്നൊരു ചോദ്യമാണ് ഉയർത്തിയത് അത് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും പിന്നാലെ ഉയർത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് കേരളത്തിൻ്റെ വികാരം എന്ന നിലയിൽ രാജ്ഭവനിലേക്ക് ഒരു വലിയ സമരം സംഘടിപ്പിക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ ഇന്നലെ നമ്മുടെ എം പിമാരെല്ലാം കൂടി ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടിരുന്നു മാത്രമല്ല ഇന്ന് വൈകുന്നേരം തന്നെ സഹായത്തിന് പ്രഖ്യാപിക്കാൻ കഴിയും എന്ന രീതിയിലുള്ള സൂചന അദ്ദേഹം നൽകി മറ്റു വിവരങ്ങൾ ബൽറാം നെടുങ്കാടിയിൽ ഇന്ന് നെടുങ്ങാടി നൽകും ഗുഡ് മോർണിംഗ് ബൽറാം നെടുങ്കാടി എന്താ സംഭവിക്കുന്നത് നമുക്ക് വയനാടിന് സുഖം വല്ലം പകരോ അവർ ഇന്ന് വൈകുന്നേരം ഗുഡ് മോർണിംഗ് എസ് കെ എൻ എസ് കെൻ വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് വേണ്ടിയുള്ള കേന്ദ്ര സഹായത്തിനായുള്ള കാത്തിരിപ്പ് നാല് മാസത്തോളമായി തുടരുകയാണ് ആ കാത്തിരിപ്പിന് ഇന്ന് അവസാനമുണ്ടാകും എന്നാണ് ഒരു പ്രതീക്ഷ നിലനിൽക്കുന്നത് കാരണം എസ് കെ എൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നലെ വൈകിട്ട് നാല് മണിക്ക് കേരളത്തിൽ നിന്നുള്ള എം പിമാർ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പാർലമെന്റിൽ വെച്ച് പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ കൂടിക്കാഴ്ച ഇതിൽ കേരളത്തിൽ നിന്നുള്ള യു ഡി എഫ് എൽ ഡി എഫ് എം പിമാരായി ഇരുപത്തിനാ രുന്നു ഈ കൂടിക്കാഴ്ചയിൽ ഒരു നിവേദനം എം പിമാർ സമർപ്പിച്ചിട്ടുണ്ട് ആഭ്യന്തരമന്ത്രിക്ക് ആ നിവേദനത്തിൽ പ്രധാനമായും ദുരന്തത്തിന്റെ ആഘാതം കൃത്യമായി തന്നെ രേഖപ്പെടുത്തുന്ന രീതിയിലാണ് നാനൂറ്റി ഇരുപതിലേറെ പേർക്ക് ജീവൻ നഷ്ടമായി വീടുകൾ നിരവധി പേർക്ക് ജീവിതവും ജീവനും നഷ്ടമായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ദുരന്തത്തിന് ഉചിതമായ ഒരു കേന്ദ്ര സഹായം നൽകേണ്ടതുണ്ട് എന്നും രണ്ടായിരത്തി കോടി രൂപയുടെ പാക്കേജ് കേന്ദ്രം അനുവദിക്കണം എന്നുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒപ്പം തന്നെ പ്രധാനമന്ത്രിയും കേന്ദ്രസംഘവും സന്ദർശിച്ചത് ഉൾപ്പെടെ ഇതിൽ എടുത്തു പറയുന്നുണ്ട് എന്നാൽ അതോടൊപ്പം തന്നെ വിമർശനവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ് ഒരു നയ പൈസ പോലും പ്രഖ്യാപനത്തിനപ്പുറം ഇതുവരെയും നൽകാൻ കേന്ദ്രം തയ്യാറായിട്ടില്ല എന്നും ഈ ഒരു നിവേദനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ നിവേദനം നൽകിയതിന് പിന്നാലെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇത് കേന്ദ്രത്തിന്റെ പരിഗണനയിലാണ് പരിശോധിച്ചു വരികയാണ് എന്നും കേന്ദ്ര മാനദണ്ഡങ്ങൾ അനുസരിച്ച് ആയിരിക്കും ഇതിന്റെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട് എന്നാൽ നിലവിൽ തന്റെ ഈ വശം ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ ഇല്ല അതുകൊണ്ട് തന്നെ നാളെ ഇക്കാര്യത്തിൽ തീരുമാനം അറിയിക്കാമെന്നാണ് ആഭ്യന്തരമന്ത്രി എം പിമാർക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് ഇക്കാര്യത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ഉണ്ടാകും എന്ന പ്രതീക്ഷ തന്നെയാണ് എം പിമാരും ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പങ്കുവച്ചിരിക്കുന്നത് നേരത്തെ നടത്തിയ കത്തിടപാടുകളിലെല്ലാം തന്നെ സംസ്ഥാനത്തിന് നൽകിയ ദുരന്ത നിവാരണ വിഹിതത്തിൽ നിന്നും ഇതിനായുള്ള തുക ഉപയോഗിക്കാനാണ് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് നൽകിയ മറുപടിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്നലെ രാജ്യസഭയിൽ നൽകിയ മറുപടിയിലും ദുരന്ത പ്രവർത്തനങ്ങളിൽ പ്രാഥമിക ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ് എന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റോയ് ഹാരിസ് ബിരാൻ എംപിയെ അറിയിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ കേരളത്തിൽ നിന്നുള്ള പ്രിയങ്കാ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള എം പിമാർക്ക് നൽകിയ ഉറപ്പനുസരിച്ച് കേന്ദ്രത്തിൽ നിന്നുള്ള പ്രഖ്യാപനം ഈ വിഷയത്തിൽ ഇന്ന് വൈകിട്ടോടെ തന്നെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ചും ഈ ദുരന്തത്തെ ലെവൽ ത്രീ വിഭാഗത്തിലുള്ള അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണം എന്ന ആവശ്യവും എം പിമാർ മുന്നോട്ട് ലെവൽ പ്രഖ്യാപിച്ചാൽ നമുക്ക് കാര്യമായ സഹായധനം കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്